മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ്. ഒരു ഉലുവ ലേഹ്യം, ഉലുവയുടെ ഗുണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ വേദനകൾക്കും, അതായത് തോള് വേദന, കൈമുട്ട് വേദന, കാല് വേദന, പുറം വേദന, എല്ലാവിധ വേദനകൾക്കും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരപുഷ്ടിക്ക്, അതുമാതിരി പ്രസവരക്ഷയ്ക്ക് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റിയുടെ അത്രയൊന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട, വളരെ കുറച്ചായാലും മതി, ഉണ്ടാക്കിക്കോളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നമുക്കറിയാം പുറത്തുനിന്ന് വാങ്ങിക്കണേൻ്റെയും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണേൻ്റെയും ആ ഒരു വ്യത്യാസം. അപ്പോൾ എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ, ഏത് സമയത്തും നമുക്ക് കഴിക്കാം. പുറം വേദന, കാലുവേദന, മുട്ടുവേദന, കഴുത്ത് വേദന, നടുവേദന, ഇതിനൊക്കെ വളരെയധികം നല്ലതാണ് ഉലുവ ലേഹ്യം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 125 ഗ്രാം ഉലുവ ഇന്നലെ രാത്രി കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് കുക്കറിൽ ഒരു 4 വിസിൽ കേട്ടോ. ഉലുവയ്ക്ക് അത്യാവശ്യം വേവുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിരണം കേട്ടോ. ഇപ്പം ഞാൻ ഉലുവ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, നല്ലോണം 1 ടേബിൾ സ്പൂൺ വേണം. അതേപോലെ തന്നെ നല്ലോണം 1 ടേബിൾ സ്പൂണോളം മുഴുവൻ കുരുമുളക് കേട്ടോ. ഇത് 3 കൂടിയാണ് നമ്മൾ വേവിക്കേണ്ടത്. ഒരു 4 വിസിൽ മതി കേട്ടോ. തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ചൂടാറട്ടെ, അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു വലിയ നാളികേരം, നല്ല മൂത്ത നാളികേരം നോക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ 1/2 പാലാണത്. ഇത് ഞാനൊരു 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഇത് 2/2 പാല്, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ 1/2 പാലും വേണം, 2/2 പാലും വേണം. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് പനഞ്ചക്കര. ഞാൻ പറഞ്ഞു ഷുഗർ പേഷ്യൻസിന് സേഫാണ്, പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. പക്ഷേ ഈ ഉലുവ ലേഹ്യത്തിൽ ഷുഗറിന് ഏറ്റവും നല്ലതാണല്ലോ ഉലുവ, ഷുഗർ കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉലുവയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ പനഞ്ചക്കര ഇട്ട് കഴിഞ്ഞാൽ ദൂഷ്യമൊന്നും വരില്ല കേട്ടോ. എല്ലാ ദിവസവും പനഞ്ചക്കര കഴിക്കുമ്പോൾ ദൂഷ്യം ഉണ്ടാവും, പക്ഷെ കമ്പാരിറ്റീവ്ലി ശർക്കരയെക്കാളും പഞ്ചസാരയെക്കാളും എന്തുകൊണ്ടും സേഫാണ് പനഞ്ചക്കര കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം. നമുക്ക് നമ്മളിപ്പോൾ വേവിച്ചെടുത്ത ജീരകം, കുരുമുളക്, ഉലുവ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരക്കണം. ഒട്ടും വെള്ളം കൂട്ടാൻ പാടില്ല, നാളികേരത്തിൻ്റെ 2/2 പാല് കൂട്ടിയിട്ട് വേണം അരക്കാൻ കേട്ടോ. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടി വരും, കുറച്ചധികം ഉണ്ടല്ലോ. അതുപോലെ തന്നെ പനഞ്ചക്കരയുടെ കണക്ക് 500 ഗ്രാം, 500 ഗ്രാമാണ് പനഞ്ചക്കര എടുത്തിരിക്കുന്നത്, ഉലുവ 125 ഗ്രാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ മതി, അധികം വേണ്ട. ഇനി നമുക്ക് നാളികേരത്തിൻ്റെ 2/2 പാല് അത് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല, അപ്പോൾ അരച്ചു കൊണ്ടുവരാം കേട്ടോ. ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ട ഉരുളിയാണ് എടുത്തിരിക്കുന്നത്, ഗ്യാസ് വളർത്തിയിട്ടുണ്ട്, നല്ലോണം സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നല്ലോണം 1/3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒന്ന് അരിഞ്ഞു വരട്ടെ. നെയ്യ് ഉരുകി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉലുവ നമ്മളിപ്പോൾ അരച്ചെടുത്തില്ലേ, ഒട്ടും വെള്ളം ചേർക്കരുത്. ഞാൻ നാളികേരപ്പാല് മാത്രം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അത് ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇതിൽ കിടക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ചുക്ക്, നന്നായിട്ട് ചൂടാക്കി പൊടിച്ചതാണ് ചുക്ക് പൊടി. ഇതൊക്കെ ഡയബറ്റിക്കിന് വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പനഞ്ചക്കര ചേർക്കുമ്പോൾ നമുക്ക് വലിയൊരു ദൂഷ്യം വരില്ല, കാരണം ഉലുവ നല്ലോണം ഉണ്ടല്ലോ.
ഇതിലേക്ക് പനഞ്ചക്കര ഉരുക്കി നന്നായിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. അത് ചേർക്കാം. 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഈ കട്ടയ്ക്ക് തന്നെ ഉടഞ്ഞോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഗ്യാസ് നമ്മൾ നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇപ്പൊ കണ്ടോ, നമ്മുടെ പച്ചക്കറി കഷ്ണമൊക്കെ ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടകോലിന്റെ മാതിരി ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കട്ടയ്ക്ക് ഉടഞ്ഞോളൂ കേട്ടോ. കണ്ടോ, ഒരുവിധമൊക്കെ കട്ടയൊക്കെ ഒരുവിധം കുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാല് ബാക്കിയുള്ളതില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. രണ്ടാം പാല് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുറുകി കട്ടയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർക്കാം. ഇനി നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ. കണ്ടോ, നന്നായിട്ട് കട്ടയായി വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഇളക്കണ സമയത്ത് തന്നെ അറിയാം ആ ഒരു ബലം. അപ്പോ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത്ര ഒരു പണിയുള്ളൂ. നമുക്ക് വളരെയധികം യാതൊരു കലർപ്പും ഇല്ലാത്ത ലേഹ്യം വീട്ടിലുണ്ടാക്കാം. പ്രസവരക്ഷാ മരുന്നായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്നതാണ്. പുറം വേദനയ്ക്കൊക്കെ നല്ല ശമനം കിട്ടും കേട്ടോ. നടുവേദനയ്ക്കൊക്കെ ഒരു മാസം തുടർച്ചയായിട്ടാണ് കഴിച്ചു നോക്കൂ. രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയാൽ നല്ലതാ, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ കാലത്ത് കഴിച്ചാലും മതി. നല്ലോണം ഒരു ടേബിൾ സ്പൂൺ കഴിക്കുക, വളരെ വളരെ ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ലേഹ്യം ഒരു ഗ്ലാസിന്റെ ജാറിലാക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത്. അത് എടുക്കണ സ്പൂണോ അല്ലെങ്കിൽ അത് തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാതിരിക്കുക, നേരെ അടയ്ക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പൂപ്പലൊക്കെ വരും, ഇല്ലെങ്കിൽ ഇത് പുറത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചോളൂ. പക്ഷെ ലേഹ്യമൊക്കെ നമ്മൾ പുറത്ത് വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ നല്ലോണം നോക്കണം കേട്ടോ. എടുക്കണ സ്പൂണിൽ ഒട്ടും ഈർപ്പം പാടില്ല കേട്ടോ. നന്നായിട്ട് കട്ടയായി വരാൻ തുടങ്ങി. ഒന്നും കൂടി കട്ടയാണ്, അതിൻ്റെ പാകം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കണ്ടോ, നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇട് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഉരുളിയുടെ അടിയങ്ങട് കാണണം കണ്ടോ. കണ്ടോ, മാത്രമല്ല ഈ ഉലുവ പതുക്കെയാണ് വന്ന് കൂടാൻ പാടുള്ളൂ കണ്ടോ. ഇങ്ങനെ പതുക്കെ വന്ന് കൂടണം കണ്ടോ. ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. ഇപ്പം നമ്മൾ ഇളക്കണ സമയത്ത് നമുക്ക് ഉരുളിയുടെ അടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കാണണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോകണം ഞാൻ. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക, എന്നിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് ഒന്ന് തണുക്കട്ടെ ഇട്ട്. അപ്പോഴേക്കും ഒന്നും കൂടി നല്ലോണം കട്ടിയാവും. ചൂടാറിയതിന് ശേഷം നമ്മൾ ചില്ലുകുപ്പിയിലൊക്കെ ഇട്ടേക്കുക കേട്ടോ. പറ്റാവുന്ന ആൾക്കാർ പ്യുവറായിട്ട് യാതൊരു കലർപ്പും ഇല്ലാത്ത ഉലുവാലേഹ്യമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നില്ല, ആദ്യം കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഒരു 50 ഗ്രാം കൊണ്ട് ഉണ്ടാക്കി നോക്കൂ. എല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ പകുതി പകുതി എടുക്കുക. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും പിന്നെ. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക്, ഉലുവ എന്ന് പറഞ്ഞാൽ അറിയാലോ ഉലുവയുടെ ഉപയോഗങ്ങൾ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ ദേഹത്തിന് പുഷ്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതുമാതിരി തന്നെ എല്ലാവിധ വേദനകളെയും അകറ്റാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഒന്ന് പറ്റുന്ന ആൾക്കാരൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ടോ, ദന്തിച്ചൊരു ഉരുളമാരിട് പോരും. ഉരുളിയുടെ അടിയൊക്കെ കാണുന്നുണ്ടോ, ഇങ്ങനെയുണ്ട് കാണും കണ്ടോ. ഒട്ടും അടി പിടിക്കാതെ ദന്തിച്ചിട്ട് കണ്ടോ, ഒരു വലിയൊരു ഉണ്ട മാതിരി കേട്ടോ. അപ്പം അതിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ ഒരു പാകത്തിലൊക്കെ വേണം നിങ്ങൾ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ഉരുളിയുടെ അടി കാണും. നമ്മുടെ ഉലുവാലേഹ്യമൊക്കെ നന്നായിട്ട് തണുത്ത് വെള്ളമൊന്നുമില്ല, കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റി നല്ല കട്ടയായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റാം കേട്ടോ. എന്താ മണം വരുന്നറിയാം, നെയ്യൻ്റെയും ഉലുവടിയും ശർക്കരയുടെ പാനിയുടെയും. ഇപ്പം പനഞ്ചക്കരനെ കഴിയുന്നതും എടുക്കാൻ ശ്രമിക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം മതി കേട്ടോ ശർക്കര ഉപയോഗിക്കുക. പനഞ്ചക്കര ഇപ്പോൾ കുറേ സ്ഥലത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും,
നോക്കൂ കിട്ടുമെന്ന്. ഈ കുപ്പിയിലേക്ക് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കണ്ട നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഉലുവ ലേഹ്യം. അപ്പൊ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്, ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഈ കിടിലൻ ഉലുവ ലേഹ്യത്തോടു കൂടി ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയൊക്കെ ടാറ്റാ.